ഓന്ത് നിറം മാറുന്നത് പോലെയാണ് പി സി ജോർജ് പാർട്ടി മാറുന്നത്. ഇനി ബി ജെ പിയിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് പത്തനംതിട്ടക്കാർ ഉറ്റുനോക്കുന്നത്. ദൈവം സാക്ഷിയായി, ഞാൻ ഒരു സ്ഥാനവും ഡൽഹിയിൽ ചെന്നിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പി സിയുടെ വാദം. ശബരിമലയിലെ ശാസ്താവിന്റെ മണ്ഡലമല്ലേ, അത്ര മോശമാവില്ല. അവിടെ മത്സരിക്കാൻ കിട്ടുന്നത് തന്റെ ഭാഗ്യമാണെന്നാണ് പി സി പറയുന്നത്. മികവും അവിടെ നിന്നു തന്നെ ആകുമെന്നും പി സി പറയുന്നു. എന്നാൽ പത്തനംതിട്ടയിലേക്ക് പി സി ജോർജിനെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്നാണ് അവിടുത്തെ ബി ജെ പിക്കാർ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ബി ജെ പിക്കാർ പറയുമ്പോൾ പിന്നെ പി സി ജോർജ് എന്തു ചെയ്യും? തിരിഞ്ഞു നിന്ന് പതിവ് പോലെ 10 ചീത്ത വിളിക്കും, അത്ര തന്നെ. അതേ പി സി ജോർജ് ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. താൻ ഡൽഹിയിൽ ചെന്നപ്പോൾ സീറ്റൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പി സി പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ബി ജെ പി നേതൃത്വമാണ് പറഞ്ഞത് തന്നെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം. ഞാൻ പൂഞ്ഞാറുകാരനാണ്, അതുകൊണ്ടാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കൂ എന്ന് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെ വരെ പിടിച്ച് ആണയിടുകയാണ് പാവം പി സി. ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ സീറ്റ് കൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ പി സി ജോർജിന് തലയ്ക്ക് വട്ടായി എന്ന് തോന്നുന്നു. എന്തൊക്കെ പ്രതീക്ഷയുമായിട്ടാണ് പാവം പി സി കാവിപ്പടയ്ക്കൊപ്പം എത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതെല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. പണ്ട് ഒരു കാലത്ത് പൂഞ്ഞാറിൽ നിന്ന് മോദി ഒരു തികഞ്ഞ പരാജയമാണെന്ന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ പ്ലേറ്റ് അപ്പാടെ അങ്ങ് പി സി തിരിച്ചു. കൊടുത്താൽ പൂഞ്ഞാറും കിട്ടുമെന്നും തിരിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം ബി ജെ പിക്കാർ. ഇപ്പോൾ നരേന്ദ്രമോദി നല്ലവനായി, നല്ല നേതാവായി, ഇപ്പോൾ രാജ്യം കണ്ടിട്ടുള്ള സൂപ്പർമാനുമൊക്കെയായി. എത്ര പെട്ടെന്നാണ് ഓന്ത് നിറം മാറുന്നത് പോലെ ഒരു മനുഷ്യൻ നിറം മാറുന്നത്! പി സി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ഒന്നും പത്തനംതിട്ടയിലെ ബി ജെ പിക്കാർ മറന്നിട്ടുമില്ല. ആർക്കോ ചിലർക്കൊക്കെ ഓർമ്മയും ശക്തിയും ബുദ്ധിശക്തിയും അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ഇതിനെല്ലാം കൂട്ടിവെച്ച് ഇതെല്ലാം കൂട്ടിവെച്ച് പി സിക്ക് ഒന്നാം തരം പണിയാണ് ബി ജെ പിക്കാർ കൊടുക്കുന്നത്. പിന്നെ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഒരു അഴിമതിയും ഒരു അഴിമതിയുടെ കറ പോലും വീഴാത്ത ഒരു പഞ്ചപാവമാണെന്നും നാട്ടുകാർ ഒരിക്കലും പറയില്ല. പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. മസാല ബോണ്ടിന്റെ പേരിൽ നമ്മുടെ പി സി ഇപ്പോൾ മുൻ ധനമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക്കിനെതിരെ ആഞ്ഞടിച്ച് കസർത്തൊക്കെ കാണിക്കുന്നത് ബി ജെ പിയുടെ ദുർമുഖം കണ്ടതുകൊണ്ടാണ്. കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നാണ് പി സി ജോർജിന്റെ ആരോപണം. കൂടാതെ ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നും ജോർജ് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനുമുള്ള മറുപടി ബി ജെ പിക്കാർ കൊടുക്കുന്നുണ്ട്. പി സിയെ ബി ജെ പിയിൽ ഒരു കുഞ്ഞു പോലും മതിക്കാത്തതിന്റെ അമർഷമാണ് പി സി ഇങ്ങനെയെല്ലാം പ്രതികരിക്കുന്നതെന്നാണ് നാട്ടുകാർ പോലും പറയുന്നത്.